His Excellency Arif Muhammad Khan ഇതിലും നല്ല പണി ഗുണ്ടാപ്പണിയാണ് സാധാരണഗതിയിൽ നമ്മുടെ ഏമാന്മാർക്ക് എന്തെങ്കിലും കുഴപ്പം ഉണ്ടാവുമ്പോൾ അവർക്ക് വേണ്ടി എതിരാളികളെ തല്ലിച്ചതയ്ക്കലാണല്ലോ ഗുണ്ടകളുടെ പണി അത്തരം പണിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ യഥാർത്ഥത്തിൽ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കർഷക നിയമങ്ങൾക്കെതിരെ പ്രമേയം പാസാക്കുന്നതിനു വേണ്ടി സംസ്ഥാനത്തെ മന്ത്രിസഭ ഏകകണ്ഠമായി പ്രതിപക്ഷത്തിൻ്റെ കൂടി സമ്മതത്തോടു കൂടി ഒരു പ്രത്യേക നിയമസഭാ സമ്മേളനം ഒരു മണിക്കൂർ നേരത്തേക്ക് വിളിച്ചു ചേർക്കാൻ അനുമതി ചോദിക്കുമ്പോൾ അത് കേന്ദ്രത്തിനെതിരായിട്ടുള്ള ഒരു നിയമം പാസാക്കാനാണ് പ്രമേയം പാസാക്കാനാണ് എന്നുള്ളതിനാൽ അനുമതി നൽകാൻ കഴിയില്ല എന്നുള്ള നിലപാടിനെ അങ്ങനെ മാത്രമേ വിളിക്കാൻ സാധിക്കുകയുള്ളൂ ഭരണഘടനാ വിരുദ്ധമാണ് ജനാധിപത്യ വിരുദ്ധമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്ത നടപടിയെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം എട്ടാം തീയതി നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ചേരാനിരിക്കുന്നത് കൊണ്ട് തന്നെ ആരിഫ് മുഹമ്മദ് ഖാന്റെ ചൊറിച്ചിലിന് തൽക്കാലം മറുപടി കൊടുക്കേണ്ടതില്ല എന്ന നിലപാടിൽ ആ സമ്മേളനം ഉപേക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു അങ്ങനെ സമ്മേളനം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ തോൽവിയായി ആരിഫ് മുഹമ്മദ് ഖാനും സംസ്ഥാനത്തെ ബി ജെ പി അണികളും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അത് ശുദ്ധ അബദ്ധമാണ് കാരണം ഈ പ്രമേയം പാസാക്കലിനെ കുറിച്ചും ഗവർണറുടെ വിവേചനാധികാരത്തെക്കുറിച്ചുമൊക്കെ എന്താണ് യഥാർത്ഥത്തിൽ ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുള്ളത് എന്ന് പൗരത്വ പ്രക്ഷോഭത്തിൻ്റെ കാലത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ എടുത്ത നിലപാടുകളിൽ ഒടുവിൽ അദ്ദേഹത്തിന് തന്നെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നതിലൂടെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അങ്ങനെ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കെ ഇത്തരമൊരു തടസ്സവാദം ഉന്നയിക്കുന്നത് കൊണ്ട് കുറേ ബി ജെ പിക്കാരുടെ കൈയ്യടി നേടാം അതായത് സംസ്ഥാന ബി ജെ പി പ്രസിഡന്റിൻ്റെ നിലവാരമെന്തോ ആ നിലവാരത്തിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ എത്തി ബി ജെ പിക്കാരുടെ കൈയ്യടി നേടി എന്നുള്ളതിനപ്പുറം മറ്റൊന്നുമില്ല സംസ്ഥാന മന്ത്രിസഭ ഗവർണർ നൽകിയ ആ വിശദീകരണത്തിന് ഞങ്ങൾ നിയമസഭാ യോഗം കൂടാൻ പോവുകയാണ് എന്നുള്ള ഉറച്ച തീരുമാനമെടുത്താൽ അതിനെ മറികടക്കാൻ ഗവർണർക്കാകില്ല കാരണം ഇവിടെ ഒരു സമ്മേളനം വിളിക്കുക എന്നുള്ളത് സ്വാഭാവികമായി ആ മന്ത്രിസഭയുടെ ഉത്തരവാദിത്തമാണ് ആ സമ്മേളനം എന്തിനു വിളിക്കുന്നു എങ്ങനെ വിളിക്കുന്നു എന്നുള്ളതൊന്നും ഗവർണർ അറിയേണ്ടുന്ന കാര്യമേ ഇല്ല ഭരണഘടനയിൽ അത് വളരെ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട് ഗവർണറുടെ അധികാരങ്ങൾ നിർവചിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരു അംഗത്തെ പ്രോസിക്യൂട്ട് ചെയ്യുന്ന കാര്യം വരികയാണെങ്കിൽ സർവകലാശാലയുടെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം വരികയാണെങ്കിലൊക്കെ ഗവർണർക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാം അതിനപ്പുറത്ത് ഒരു നിയമസഭയുടെ ഉത്തരവാദിത്വം പൂർണ്ണമായും തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയിൽ അധിഷ്ഠിതമായതുകൊണ്ട് തന്നെ ആ സമ്മേളനം വിളിക്കുന്നതിന് അനുമതി നൽകുക എന്നുള്ള ആ ധാർമ്മിക ഉത്തരവാദിത്വം മാത്രമേ ഗവർണർ നിക്ഷിപ്തമായിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഗവർണറുടെ ഈ തടസ്സവാദത്തിന് യാതൊരു കാര്യവുമില്ല വെറുതെ അടിയുണ്ടാക്കി നേരത്തേതുപോലെ ഗവർണറുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞ് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട എന്നുള്ള നിലയിൽ സംസ്ഥാന സർക്കാർ ആ സമ്മേളനം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് ഒരു വിജയമായി ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അതവരുടെ ജനാധിപത്യ ബോധത്തിൻ്റെ ശൂന്യത കൊണ്ടാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും പൗരത്വ പ്രക്ഷോഭത്തിൻ്റെ കാലത്ത് നമ്മൾ അത് കണ്ടതാണ് ഏറ്റവും ഒടുവിൽ ഞാൻ വായിക്കില്ല എന്ന് പറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗത്തിലെ വാചകങ്ങൾ പോലും ഒരു ഉളുപ്പുമില്ലാതെ നിന്ന് വായിക്കേണ്ടി വന്നു ഈ ഗവർണർക്ക് എട്ടാം തീയതി ഇനി ബജറ്റ് സമ്മേളനം നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു മണിക്കൂർ അതിനിടയിൽ കണ്ടെത്തി ഈ പ്രമേയം അവതരിപ്പിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് ഒരു പ്രശ്നവുമില്ല അങ്ങനെ സംസ്ഥാന സർക്കാർ പ്രമേയം അവതരിപ്പിച്ചാൽ കാർഷിക നിയമങ്ങൾ പിൻവലിക്കുമോ എന്നുള്ളതാണ് ഇവിടുത്തെ സംഘപരിവാറുകാർ ചോദിക്കുന്നത് ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരത്തിൽ തലതിരിഞ്ഞ തീരുമാനങ്ങളെടുത്ത ഭരണാധികാരികൾ അത് അപ്പോൾ തന്നെ തിരുത്തുമെന്നുള്ള മുൻവിധിയോടുകൂടിയല്ല ഒരു ജനാധിപത്യ പ്രക്ഷോഭവും നടക്കുന്നത് ഇപ്പോൾ തന്നെ അതിൻ്റെ ലക്ഷ്യം കണ്ടുകളയാം എന്നുള്ള ഒരു ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടിയുമല്ല പക്ഷേ പ്രതിഷേധങ്ങൾ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാർ ഒരു പ്രമേയം പാസാക്കാൻ തീരുമാനിച്ചത് പഞ്ചാബ് സർക്കാർ നിയമം തന്നെ പാസാക്കിയല്ലോ ഈ മൂന്ന് കാർഷിക നിയമങ്ങളും ഞങ്ങളുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എന്നിട്ട് ആ നിയമം ഗവർണർ ഇപ്പോഴും കീശയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കുന്നില്ല ബി ജെ പിക്കാർ പറയുന്നത് ഇങ്ങനെ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി അപ്പോൾ രാഷ്ട്രപതി എടുത്ത് കുട്ടയിലെറിയുമെന്നാണ് രാഷ്ട്രപതി എന്നാൽ ബി ജെ പി ആണല്ലോ പക്ഷേ അദ്ദേഹത്തിനും അത് ചെയ്യാൻ സാധിക്കില്ല കൃഷി എന്നത് സംസ്ഥാനങ്ങളുടെ പരിധിയിൽ വരുന്നൊരു വിഷയമാണ് ഫെഡറലിസം ഒരു മുഖ്യ അജണ്ടയായിട്ടുള്ള നമ്മുടെ ഭരണഘടന അതിൽ കൃഷി ഒരു സംസ്ഥാന വിഷയമായിരിക്കെ ആ സംസ്ഥാനത്തിൻ്റെ അധികാരങ്ങളിലേക്കുള്ള കടന്നുകയറ്റം
പാർലമെന്റ് എത്ര കണ്ടു ചെയ്താലും പൂർണ്ണമായി നടപ്പിലാക്കാൻ സാധിക്കില്ല തന്നെ ഇവ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം ഈ കർഷക നിയമങ്ങൾക്കെതിരെ നിയമം പാസാക്കാൻ കോൺഗ്രസ് അധ്യക്ഷ തന്നെ അവിടുത്തെ മുഖ്യമന്ത്രിമാരോട് നിർദ്ദേശം നൽകിയിരുന്നു അവിടെ നിയമങ്ങളാണ് വരുന്നത് നമുക്കിവിടെ അത്തരത്തിലൊരു നിയമനിർമ്മാണം നടത്തേണ്ടുന്ന കാര്യമില്ല കാരണം ഈ പറയുന്ന തരത്തിലുള്ള കാർഷിക വിപണന രീതിയല്ല കേരളത്തിൽ പിന്തുടരുന്നു പോരുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ് കൃഷി കാര്യങ്ങളിൽ ഇടനിലക്കാരായി എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു നിയമത്തിന്റെ ആവശ്യമില്ല പക്ഷേ കർഷകനെതിരെ നടക്കുന്ന ഈ നീക്കങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ സംസ്ഥാന സർക്കാരിന്റെ അമർഷം ഫെഡറലിസത്തിനു മേലുള്ള കടന്നുകയറ്റം അത് രേഖപ്പെടുത്താനുള്ള ഒരു അവസരമായിട്ടാണ് ഈ പ്രത്യേക നിയമസഭാ സമ്മേളനത്തെ കണ്ടത് അവിടെയാണ് ഈ ഗുണ്ടാപണിയുമായി ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയത് അത് ഈ പറഞ്ഞ പോലെ എക്സലൻസി ഗവർണർ എന്ന് വിളിച്ചിരുന്നയിടത്ത് ഗ്ലോറിഫൈഡ് സ്റ്റെനോഗ്രാഫർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് വിളിക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് കേരള ജനതയെ അദ്ദേഹം തന്നെ തള്ളിവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഒരു നിയമ പോരാട്ടത്തിലേക്ക് പോയാൽ പോലും ഒരു അടിസ്ഥാനവുമില്ലാത്ത അവകാശവാദങ്ങളാണ് ഗവർണർ ഉന്നയിച്ചത് സർക്കാരിന്റെ മാന്യത കൊണ്ട് ആ മാന്യത എന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഇതേ ഗവർണർക്ക് സംസ്ഥാന സർക്കാർ പറയേണ്ടത് കേൾക്കേണ്ടി വരുമല്ലോ എപ്പോഴായാലും അത് കേൾക്കാൻ വിധേയനാണ് അങ്ങനെയുള്ള ഒരാൾ പണ്ട് പൗരത്വ പ്രക്ഷോഭത്തിന്റെ കാലത്ത് എഴുതി വായിച്ചതുപോലെ ഇനിയും സർക്കാർ എഴുതി കൊടുക്കുന്നത് ഒരു ലജ്ജയുമില്ലാതെ വന്നതെന്ന് വായിക്കുന്നത് നമുക്ക് കേൾക്കേണ്ടി വരും.